സമൂഹത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നവീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സിനിമയുൾപ്പെടെ എല്ലാ കലകൾക്കും നിലനിൽപ്പുള്ളൂ എന്ന് സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ശിവ ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സിനിമയും സമൂഹവും എന്ന വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയും സമൂഹവും പരസ്പര പൂരകങ്ങളായതിനാൽ സമൂഹത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം പുതുക്കിയാൽ മാത്രമേ സിനിമ മാത്രമല്ല ഏത് കലയും പുറന്തള്ളാതെ നിലനിൽക്കുകയുള്ളൂ എന്ന് സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ശിവ പറഞ്ഞു. രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായുള്ള ബോധ്യങ്ങളിലും കാഴ്ചകളിലും കേൾവികളിലുമുള്ള ഈ പുതുക്കൽ അനിവാര്യമാണെന്നും ഭാവിയിലേക്കുള്ള ചവിട്ടുപടികളായാണ് ഭൂതകാലത്തെ കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദയാപുരം കോളേജ് 20-ാം വാർഷികത്തിന്റെ ഭാഗമായി സിനിമയും സമൂഹവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ഗ്രാജുവലായി നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കാഴ്ചയുടെ അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ എന്താ പറയുക പെർസ്പെക്റ്റീവ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഇൻട്രസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ വളരെ സോയിലാണ് അത് പോകുന്നത്. പക്ഷേ രണ്ടാമത്തെ മാറ്റത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു, സൊസൈറ്റിയും സിനിമയും തമ്മിലുള്ള രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടുള്ള മാറ്റം. ടെക്നിക്കൽ മാറ്റം ഓരോ സമയത്തും കുറച്ചുകൂടെ സ്പീഡിലാണ്. ഇന്ത്യൻ സിനിമയുടെ പ്രാരംഭ വളർച്ചയും പ്രമേയ സാങ്കേതിക രംഗങ്ങളിലെ വികാസ പരിണാമങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നടത്തിയ സിനിമാ നിർമ്മാണ പരിശീലനത്തിനും സിദ്ധാർത്ഥ് ശിവ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളായ PA ശ്രീലക്ഷ്മി, P ദേവിക, P അശ്വതി എന്നിവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.